ഹായ് എല്ലാവർക്കും, ഡാനി ആൻഡ് അനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ മെഴുക്ക് പുരട്ടി റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു മീഡിയം സൈസുള്ള സവോള, 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1-2 വേപ്പില കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പപ്പായ ഇതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. പപ്പായ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓമക്കായ, കപ്പങ്ങ എന്നെല്ലാം ഇതിന് പേരുണ്ട്. ഇനി ഇതെല്ലാം കയ്യിലുപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പപ്പായയുടെ വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്കറിയാമോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പപ്പായ മെഴുക്ക് പുരട്ടി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പപ്പായ തോരൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ വെച്ച് വേറെയും തോരനും കറികളെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.